stories, I'm a fool for your love. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഓർഡിനറി ലവ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓർഡിനറി ലവ് എന്ന് പറയുന്ന സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമേ തന്നെ പറയാം, വളരെ മികച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഞാൻ രണ്ട് തവണ ഈ ഒരു സിനിമ കണ്ടു, കുറച്ച് നാൾ മുമ്പേ കണ്ടു, പിന്നെ ഈ ഇടയ്ക്ക് ഒരിക്കൽ കൂടി ഈ സിനിമ കണ്ടു. കണ്ടാലും കണ്ടാലും നമുക്ക് മടുക്കത്തില്ല, അത്രയ്ക്ക് മികച്ചൊരു സിനിമയാണ്. 2019 പുറത്തു വന്നിട്ടുള്ള ഒരു സിനിമയാണിത്. റൊമാൻസ് ഡ്രാമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ്. രണ്ടുപേർ തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കൂടുതലായിട്ടും എടുത്തു കാണിക്കുന്നത്. വൃദ്ധരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, അതായത് പ്രണയത്തിൻ്റെ മൂർധന്യ ഭാവം നമുക്ക് പറയാം. അതായത് ഇത്രയും നാൾ തുടർന്നു നിന്നൊരു സ്നേഹം എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു 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 നല്ല മികച്ച ഒരു പ്രണയം ആണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന വൃദ്ധരായിട്ടുള്ള രണ്ട് ദമ്പതികളെയാണ്. അപ്പോൾ അവർ അതിലെ സ്ത്രീയായിട്ടുള്ള വ്യക്തിക്ക് അത് അവർക്ക് സ്തനാർബുദം വരികയാണ്, ബ്രീസ്റ്റ് ക്യാൻസർ വരികയാണ്, ഒരു സ്ഥലത്തിലാണ് വരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ക്യാൻസർ വരുമ്പോൾ അറിയാമല്ലോ, കീമോതെറാപ്പി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ മുടി കൊഴിയുന്നു. അപ്പോഴൊക്കെ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ട്, അദ്ദേഹം വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഇവരെ തമ്മിലുള്ള ഇൻട്രാക്ട് സംസാരവും, പിന്നെ ഇവരുടെ കുടുംബത്തിൽ പണ്ടുണ്ടായിട്ടുള്ള അവരുടെ മകനും മകളായിട്ടുള്ള അവരുടെ ഒരു വിയോഗവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, വിയോഗമാണോ അവർ വേർപിരിഞ്ഞിരിക്കുന്നതാണോ എന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും അതൊക്കെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ ഒരു അവരുടെ ക്യാൻസറിനെ സംബന്ധിച്ച് വിഷമത്തോടു കൂടിയിരിക്കുന്ന അത് കാഴ്ചക്കാരനെ കുറച്ചുകൂടി വിഷമത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡിനറി ലവ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ, പിന്നീട് കഥ പറയുന്നത് ഇവരെ പരിചരിക്കുന്നു, പിന്നീട് ഇവർ ആശുപത്രിയിൽ പോകുന്നതും കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് വെച്ചുള്ള ഇവരുടെ ഇടപെടലുകളും സംഭാഷണങ്ങളൊക്കെയാണ്. അതായത് വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവർ മരണത്തോട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ഇവർ രണ്ടുപേരും വൃദ്ധരാണ്. എന്നാൽ അവരുടെ ഭാര്യയായിട്ടുള്ള വ്യക്തി അവർക്ക് പിരിയാനായിട്ട് സാധിക്കുന്നില്ല, മരണത്തിന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന മികച്ച സീനുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് ഓർഡിനറി ലവ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഇനിയും കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം കാണുന്തോറും നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള ഒരു ത്വര ഈ ഒരു സിനിമ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ മികച്ച അഭിനയമാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ഇതിലെ നായകനായാലും നായികയായാലും എല്ലാവരും തന്നെ വളരെ മികച്ച അഭിനേതാക്കളാണ്. ഒരുപാട് ഇത് വേറെ ആൾക്കാരൊന്നും ഇല്ല ഇതിനകത്ത്, അങ്ങനെ നായക എന്താ പറയുക, കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് പേരൊന്നുമില്ല, വളരെ കുറച്ച് പേരുള്ളൂ. ഇവർ രണ്ടുപേരും പിന്നെ വളരെ കുറച്ച് പേരുമേ ഇതിനകത്ത് ഇത് എന്താ പറയുക കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഓർഡിനറി ലവ് എന്ന് പറയുന്ന സിനിമ 2019 പുറത്ത് വന്നിട്ടുള്ള സിനിമ, റൊമാൻസ് ഡ്രാമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള സിനിമ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. വെരി സാഡ് എന്ന് പറയാം, വളരെയധികം വൈഷമ്യകരമായിട്ടുള്ള സംഗതികളാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കരയാനായിട്ട് റെഡിയായി കൊണ്ട് വേണം ഈ ഒരു സിനിമ നിങ്ങൾ കാണാനായിട്ട്. മികച്ച സിനിമയാണ്, കാണാൻ കഴിയുന്നവരെല്ലാവരും തന്നെ കാണുക.